ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അവർക്ക് ബലിതർപ്പണത്തിന് ഒരേ സമയം 1000 പേർക്കോളം ബലിതർപ്പണം നടത്തുവാനുള്ള ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട പ്രഭാത ഭക്ഷണങ്ങൾ, ഉച്ചയ്ക്ക് പ്രസാദമൂട്ട്, ഇതെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ വകയായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ 6 കോടി രൂപയോളം ഇൻഷുറൻസ് ദേവസ്വം ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടും ഒരുക്കിയിട്ടുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലമായതുകൊണ്ട് തന്നെ നല്ല ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴയുടെ സാധ്യത കണക്കിലെടുത്ത് ക്ഷേത്രക്കടവിൽ വലിയൊരു പടുകൂറ്റൻ പന്തൽ തന്നെ ഒരുക്കിയിരുന്നു. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇതുവരെയും വളരെ നല്ല കാലാവസ്ഥയാണുള്ളത്. പിതൃമോക്ഷദായക ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയുടെ സാന്നിധ്യം കൊണ്ടും ഈ സങ്കേതത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിതൃപ്രീതിക്ക് ഏറ്റവും വിശേഷപ്പെട്ട കർക്കിടക മാസത്തിലെ അമാവാസി നാളായ ഇന്ന് പുലർച്ചെ 2 മണി മുതൽ ദക്ഷിണകാശി ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരത്തും ക്ഷേത്രക്കടവിലും മുഴുവനായും ഭക്തജനങ്ങൾക്ക് മഴ നനയാതിരിക്കാനുള്ള പന്തൽ ഒരുക്കിയിരുന്നു. ക്ഷേത്രക്കടവിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പന്തലിനകത്തും പരിസരത്തും ചെളി വളരെയധികം ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം 2 ദിവസം കൊണ്ട് വളരെ ഭംഗിയാക്കി വൃത്തിയാക്കി ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നതിന് സാധിച്ചു. ദക്ഷിണായന കാലത്ത് ആദ്യം വരുന്ന വാവെന്നതുകൊണ്ടാണ് കർക്കിടക വാവിന് ഏറെ വിശേഷതയുള്ളതായി കാണുന്നത്. ബലിതർപ്പണത്തിനും ദർശനത്തിനും അതിവിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. പെരുമ്പാവൂരിൽ നിന്നും KSRTC ബസ്സുകൾ സ്പെഷ്യൽ സർവീസ് ക്ഷേത്രത്തിലേക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അന്നദാനവും ഉണ്ടായിരിക്കും. ഭക്തജനങ്ങളുടെ ദർശനത്തിനും ബലിതർപ്പണത്തിനും ശേഷം ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന പിതൃപ്രീതികരങ്ങളായ നമസ്കാരം, തിലഹവനം, ദ്വാദശനാമപൂജ തുടങ്ങിയ വഴിപാടുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. കേരള സ്റ്റേറ്റ് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും സേവനം ഭക്തജനങ്ങൾക്ക് വളരെയധികം സൗകര്യപ്രദമായിട്ടുണ്ട്. ക്ഷേത്രക്കടവിൽ പുഴയിൽ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ടെങ്കിൽ പോലും ഫയർഫോഴ്സിൻ്റെ വളരെ നല്ല സേവനമാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭക്തൻ്റെ മൊബൈൽ ഫോൺ, കണ്ണൂരിൽ നിന്നെത്തിയ ഒരു ഭക്തൻ്റെ മൊബൈൽ ഫോൺ നല്ല ഒഴുക്കുള്ള പുഴയിലാണ് നഷ്ടപ്പെട്ടതെങ്കിലും ഫയർഫോഴ്സിൻ്റെ സംയോജിതമായ ഇടപെടലുകൊണ്ട് അത് അവർക്ക് തിരിച്ച് വീണ്ടെടുത്ത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും വളരെ നല്ല സർവീസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക്ക് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ വാഹനങ്ങൾ യഥാസ്ഥലത്ത് പാർക്ക് ചെയ്ത് ഭക്തജനങ്ങൾക്ക് തിരക്ക് കൂടാതെ ദർശനം നടത്തുന്നതിനും പോലീസിൻ്റെ സംയോജിതമായ ഇടപെടലുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ബലിതർപ്പണം ഇന്ന് ഉച്ചവരെ നടക്കും. അതിനുശേഷം കർക്കിടക വാവ് നാളെ കൂടി ഉള്ളതിനാൽ നാളെ രാവിലെ 2 മണി മുതൽ വീണ്ടും ബലിതർപ്പണം ആരംഭിക്കുകയും നാളെ ഉച്ചവരെ ബലിതർപ്പണവും നമസ്കാരം, തിലഹവനം തുടങ്ങിയ വഴിപാടുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. പിതൃമോക്ഷപ്രാപ്തിക്ക് പേരുകേട്ട ക്ഷേത്രമാണ് പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ദർശന സൗകര്യത്തിനും പിതൃതർപ്പണത്തിനും വളരെ വിപുലമായ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ബലിതർപ്പണം കഴിച്ചാൽ കാശിക്ക് സമമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.